ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ വിഷ്ണുവും ശാലിയും പരസ്പരം കണ്ടുമുട്ടി. വിഷ്ണുവിനെ തൻ്റെ കാറിലേക്ക് കയറ്റിയിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ ശ്രമിക്കുകയാണ് ശാലിനി. വിഷ്ണു കുടിച്ച് ബോധമില്ലാതെ ശാലിനിയുടെ തോളിൽ ചാരിക്കിടക്കുന്നു. ഈ സമയം ശാലിനി ശ്യാമയെ വിളിക്കുന്നുണ്ട്. കുഞ്ഞേച്ചിയുടെ കോൾ വന്ന ഉടൻ തന്നെ അവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ശ്യാമ കോൾ എടുത്തു. ഉണ്ടായ കാര്യങ്ങളെല്ലാം ശാലിനി ശ്യാമയോട് പറയുന്നു. ടെൻഷനോടെ അയ്യോ എന്നിട്ട് എന്ന് ശ്യാമ ചോദിച്ചു. ആളിപ്പോൾ എൻ്റെ കൂടെയുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ശാലിനി പറഞ്ഞതും ഒരു ഞെട്ടലോടെ ശ്യാമ ചോദിക്കുന്നു, ഇങ്ങോട്ടോ? പേടിക്കണ്ട, നീ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് ശാലിനി പറയുന്നു. ശരിയെന്ന് പറഞ്ഞ ശ്യാമ ഫോൺ വെച്ചിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ശ്യാമ. വിഷ്ണുവിനെ ചേർത്ത് പിടിക്കുകയാണ് ശാലിനി. കരഞ്ഞുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നു, വിഷ്ണുവേട്ട ഞാൻ കാരണം. വിഷ്ണുവേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ ചങ്ക് തകരുകയാണ്. ഇങ്ങനെ വിഷ്ണുവേട്ടനെ കണ്ടിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ വിഷ്ണുവേട്ട എന്നെ ശാലിനി ഓർക്കുന്നു. എന്നിട്ട് ശാലിനിക്ക് ഇതുപോലെ അസുഖങ്ങളൊക്കെ വന്നപ്പോൾ വിഷ്ണു പരിചരിച്ചതും പിന്നെ വിഷ്ണു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളൊക്കെ ആലോചിക്കുകയാണ് ശാലിനി. ഈ സമയം ശാലിനി വിഷ്ണുവിനെയും കാത്തു നിൽക്കുകയാണ് ശ്യാമ. ആ സമയം അവിടേക്കൊരു കാറ് വരുന്നു. ശാലി വന്നതാണ് അവിടെ. പെട്ടെന്ന് ശാലിനി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. വിഷ്ണുവേട്ട വന്നേ, ഇറങ്ങി വിഷ്ണുവേട്ട എന്നൊക്കെ പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ കാറിന് പുറത്തേക്ക് ഇറക്കുന്നു. ഇറങ്ങിയത് പെട്ടെന്ന് ആ തറയിലിരിക്കുകയാണ് വിഷ്ണു. കുഞ്ഞച്ചി ഇതെന്താ ഇത് എന്ന് ശ്യാമ ചോദിക്കുന്നു. ഇറങ്ങിയിട്ട് ശാലിനി പറയുന്നു, ശ്യാമേ നീ ബഹളം ഉണ്ടാക്കി മറ്റുള്ളവരെയും കൂടി അറിയിക്കരുതേ, സത്യമ്മ കണ്ട വലിയ സങ്കടമാവും. ആരെ കാണാതെ വിഷ്ണുവേട്ടനെ അകത്ത് കൊണ്ടുപോയി കിടത്താൻ നോക്ക്. കുഞ്ഞച്ചി ഞാനെങ്ങനെയാണ് എന്ന് ശ്യാമ ചോദിക്കുന്നു. മോളെ ഞാൻ പോവുക, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും. പ്ലീസ് നീ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് എന്ന് മാനേജ് ചെയ്യുന്ന കൈകൂപ്പി ശാലിനി ശ്യാമയോട് പറയുന്നു. കുഞ്ഞേച്ചി ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ശ്യാമ. പെട്ടെന്ന് ശാലിനി വണ്ടിയിലേക്ക് കയറി അവിടെ നിന്ന് പോവുകയാണ്. വിഷ്ണു ആണെങ്കിൽ താഴെ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്. എന്നിട്ട് പിച്ചിമ്പയൊക്കെ പറയുന്നു, എണീക്കാനും പോലും വയ്യ. വിഷ്ണുവേട്ട എണീക്കെന്ന് പറഞ്ഞ് ശ്യാമ തന്നെ വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ശ്യാമേ ശ്യാമേ ഈ പെണ്ണിത് എവിടെ പോയി എന്ന് പറഞ്ഞ് സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. വിഷ്ണുവിനെ ആ കോലത്തിൽ കണ്ട സത്യഭാമ ഒന്ന് ഞെട്ടി നിൽക്കുന്നു. പിള്ളയെ വിളിക്കുകയാണ് സത്യഭാമ. ഒന്ന് പോയി പിടിക്കാൻ പറയുന്നു. അങ്ങനെ പിള്ളയും ശ്യാമയും കൂടി വിഷ്ണുവേട്ടനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. രാഘവനും വരുന്നുണ്ട്. പപ്പിമോളും അവിടേക്ക് വന്നു. അങ്ങനെ ഒരു തരത്തിൽ സിറ്റ് ഉമ്മറത്ത് കൊണ്ടുപോയി ഇരുത്തുകയാണ് വിഷ്ണുവിനെ രണ്ടുപേരും കൂടി. ഇവൻ കുടിച്ചിട്ടുണ്ടോ എന്ന് സത്യഭാമ ചോദിക്കുന്നു. പെട്ടെന്ന് താഴേക്ക് വീഴുകയാണ് വിഷ്ണു. ഇവൻ്റെ വണ്ടി എവിടെയെന്ന് സത്യഭാമ ചോദിക്കുന്നു. ആരാ ഇവനെ ഈ അവസ്ഥയിലാക്കിയതെന്നും സത്യഭാമ ചോദിക്കുന്നു. വണ്ടിയൊന്നും കണ്ടില്ല സത്യമ്മേ, കൂട്ടുകാരാരോ വണ്ടിയിൽ കൊണ്ടുവിട്ടതാണ് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ആ കമലനായിരിക്കും, നീ കണ്ടില്ലേ ആളിനെ എന്ന് സത്യഭാമ പറയുന്നു. കമലനല്ല സത്യമ്മേ, ഇവിടെ വണ്ടിയിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയതാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളാണെന്നും ശ്യാമ കള്ളം പറയുന്നു. അപ്പോൾ ശാലിനി എന്ന് വിഷ്ണു വിളിക്കുന്നു. എടാ കണ്ട അവളുമാരേക്ക് ഓർത്ത് എന്തിനാടാ ഇങ്ങനെ നശിക്കുന്നത്? പൊന്നിയോട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വരാൻ സത്യഭാമ പറയുന്നു. അങ്ങനെ പൊന്നി വെള്ളമെടുക്കാൻ പോകുന്നു. പിന്നെയും ശാലിനി ശാലിനി എന്ന് പുലമ്പുകയാണ് വിഷ്ണു. ദേഷ്യം വന്ന സത്യഭാമ പറയുന്നു, ശാലിനി ശാലിനി ഈ 6 വർഷമായിട്ടും ഇവൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിയ അട്ട ഇതുവരെ പിടിച്ച് പിടി വിട്ടിട്ടില്ലല്ലോ. പിന്നെയും ശാലിനി എന്ന് വിളിക്കുകയാണ് വിഷ്ണു. പൊന്നിയുടെ കയ്യിൽ നിന്നും ആ ബക്കറ്റ് വാങ്ങിച്ചിട്ട് സത്യഭാമ വിഷ്ണുവിൻ്റെ തലയുടെ മുകളിലായിട്ട് ഒഴിച്ചു. ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമയും പപ്പിമോളും ഒക്കെ. എന്നിട്ട് ദേഷ്യത്തോടെ സത്യഭാമ ആ ബക്കറ്റ് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ആർക്ക് വേണ്ടിയാടാ, എന്തിനു വേണ്ടിയാടാ നീ നിന്റെ ആരോഗ്യം ഇങ്ങനെ നശിപ്പിക്കുന്നത്, ആർക്ക് വേണ്ടിയാന്ന്? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നു, അത് അമ്മയ്ക്കറിയില്ലേ? അറിയാടാ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അത് വിട്ടു കളയാൻ. എന്നിട്ടിപ്പോൾ അവളാ നിന്റെ ജീവിതത്തിലെ നാശം. ദേ മേലിൽ കുടിച്ചിട്ട് എൻ്റെ കൺമുന്നേ കണ്ടാലുണ്ടല്ലോ നിന്നെ ഞാൻ എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു, ഏയ് ഒരു ചുക്കും ചെയ്യില്ല, നിങ്ങളൊരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തറയിൽ തൻ്റെ കൈകൊണ്ട് അടിക്കുകയാണ് വിഷ്ണു. അല്ലെങ്കിൽ തന്നെ ഇതേ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യാനാ? പിന്നെയും സത്യഭാമ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ രാഘവൻ ദേഷ്യത്തോടെ പറയുന്നു, ഭാമേ കുടിച്ചിട്ടിരിക്കുന്നവൻ്റെ അടുത്താണ് ഉപദേശവും ബോധവൽക്കരണവും ഒക്കെ, നിനക്ക് സാമാന്യ ബോധം ഇല്ലേ ഭാമേ? പിള്ളയോട് ഇവനെ പിടിച്ച് റൂമിൽ കൊണ്ടാക്കാനും രാഘവൻ പറയുന്നു. ഡാ എണീറ്റ് പോടാ അവിടെ നിന്ന് എന്ന് രാഘവൻ വിഷ്ണുവിനോട് പറയുന്നു. അങ്ങനെ വിഷ്ണുവിനെ പിള്ള പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പൊന്നിയും പിള്ളയും കൂടി വിഷ്ണുവിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് പപ്പിയെ കാണുകയാണ് വിഷ്ണു. പപ്പി വല്യച്ചിൻ്റെ പപ്പിമോള എന്നൊക്കെ അതിനിടയ്ക്ക് വിഷ്ണു വിളിച്ചു. ദേഷ്യത്തോടെ രാഘവൻ സത്യഭാമയോട് പറയുന്നു, തൃപ്തിയായല്ലോ നിനക്ക്? അല്ലേ ഭാമേ, നിനക്ക് തൃപ്തിയായില്ലേ? എല്ലാത്തിനും കാരണം ഞാനാണോ? ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സത്യഭാമയും അകത്തേക്ക് പോകുന്നു.
വിഷമത്തോടെ പപ്പി മോള് രാഘവനെ നോക്കുന്നു. ഈ സമയം കരഞ്ഞുകൊണ്ട് ശാലിയും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആ ഡ്രൈവർ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം വിഷ്ണു പപ്പിയെ സ്കൂളിലേക്ക് കൊണ്ടുവിടുകയാണ്. കമലനും ഫ്രണ്ടിൽ തന്നെയുണ്ട്. പപ്പിയാണെങ്കിൽ ഒന്ന് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു. പപ്പി, എൻ്റെ പപ്പിക്കുട്ടി എന്താ ഒന്ന് മിണ്ടാതിരിക്കുന്നത്? സാധാരണ ഇതുപോലെ അല്ലല്ലോ സ്കൂൾ എത്തുന്നത് വരെ എനിക്ക് സ്വൈര്യം തരാറില്ലല്ലോ. ആ വണ്ടി എന്താ അങ്ങനെ, ആൾക്കാരെന്താ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? അങ്ങനെ ഓരോ ചോദ്യങ്ങളാണല്ലോ, എന്ത് പറ്റി? എന്നൊക്കെ വിഷ്ണു പപ്പിയോട് ചോദിച്ചപ്പോൾ പപ്പി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. അതിനിടയിൽ കമലൻ വിഷ്ണുവിനോട് ചോദിക്കുന്നു, ആശാനെ വൈകിട്ട് എന്താ പരിപാടി എന്ന് പറയേ. വൈകിട്ട് എന്താ പരിപാടി? പപ്പിയെ സ്കൂളിൽ നിന്ന് വിളിക്കണം എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ കമലൻ പറയുന്നു, ആശാനെ ഇതെന്താ ഒന്നും അറിയാത്തതുപോലെ. ഇന്നലെ പോയ സ്ഥലത്ത് നമുക്ക് ഒന്നും കൂടി പോകണ്ടേന്ന്. ആശാന ഓർമ്മയുണ്ടാവില്ല, രണ്ടെണ്ണം അടിച്ചപ്പോഴല്ലേ എൻ്റെ പഴയ ആശാനെ എനിക്ക് തിരിച്ചു കിട്ടിയത്. പഴയ ആ ചീത്ത വിളിയും തല്ലും ബഹളവും അവസാനം അവരാ ബാറിൽ നിന്ന് ഇറക്കി വിടാൻ പെട്ടൊരു പാടേ. ഇതൊക്കെയല്ലേ ആശാനെ ജീവിതത്തിൽ ഒരു ത്രില്ല്. ആശാനെ, ഈ മഹാകവികൾ പാടിയിട്ടുള്ളത് ആശാൻ കേട്ടിട്ടില്ലേ? മദ്യപാനമാണടോ മനസ്സിനൊരു ആനന്ദം, രണ്ടു തുള്ളി ഉള്ളിൽ ചെന്നാൽ സ്വർഗലോകമാണടോ. എന്നൊക്കെ കമലൻ പാട്ട് പാടി. മിണ്ടാതിരിയടാ കൊച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് വിഷ്ണു പറയുന്നു. കൊച്ചു പിന്നെ ഇന്നലെ ഒന്നും കാണാത്തതുപോലെ. നാല് കാലിലല്ലേ ആശാൻ വീട്ടിലേക്ക് ചെന്ന് കയറിയത്. സത്യാമ്മ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ചതും, വെള്ളം കൊഴിച്ചപ്പോൾ സത്യാമ്മയോട് ആശാൻ തട്ടിക്കയറിയതും സത്യാമ്മ അല്ല പപ്പിമോൾ ഇതിനെല്ലാം സാക്ഷിയാണ്. ഇനിയിപ്പോൾ എന്തറിയാനാ? അല്ലേ പപ്പിമോളെ, ഇത് കേട്ടതും പപ്പി ദേഷ്യത്തോടെ കമലനെ നോക്കുന്നു. ഇവൾക്കിത് എന്ത് പറ്റിയെന്ന് കമലൻ വിചാരിക്കുന്നു. ഈ സമയം ശാലിനിയും സത്യമോളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ്. ശാലിനി സത്യമോളെയും കൊണ്ട് സ്കൂളിലെത്തി. കാറിൽ നിന്നിറങ്ങി ശാലിനി ക്ലാസ്സിലേക്ക് കൊണ്ടുവിടാൻ തുടങ്ങുകയാണ് സത്യമോളെ. പോയിട്ട് വരട്ടെ മോളൂസേ എന്ന് ശാലിനി പപ്പി സത്യമോളോട് പറഞ്ഞപ്പോൾ സത്യ തിരിച്ചു പറയുകയാണ്, പോയിട്ട് വാ മോളൂസേ, ഞാൻ അമ്മയുടെ മോൾ, അതുപോലെ അമ്മ എൻ്റെ മോള്, പോരെ താ എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്നു. മുതുകവല്ലേ എന്ന് സത്യ ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും ശാലിനി ഇങ്ങനെ നോക്കുകയാണ് സത്യയെ. വിഷ്ണുവിനെയും വിഷ്ണുവേയും പപ്പു സത്യമോളും കൂടെ കണ്ട ആ നിമിഷത്തെ പറ്റി ഇപ്പോൾ ശാലിനി ഓർക്കുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ച് ശാലിനിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് സത്യമോള്. ശാലിനി തിരിച്ചും കൊടുത്തു. ബാഗ് സത്യ ഏൽപ്പിച്ചു. സത്യ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. ശേഷം പപ്പിയെ അവിടേക്ക് നോക്കുകയാണ് ശാലിനി. ഈ സമയം പപ്പിയും കൊണ്ട് വിഷ്ണു സ്കൂളിലേക്ക് പോകുന്നു. പപ്പി എങ്ങനെയെങ്കിലും സോപ്പിടാൻ ശ്രമിക്കുകയാണ് വിഷ്ണു. എന്നാൽ പപ്പി അനങ്ങുന്നത് പോലുമില്ല. ഇനിയിപ്പോൾ കാര്യം എന്തായാലും വിഷ്ണു അച്ഛൻ പരിഹാരം ഉണ്ടാക്കി തരാം എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. ഇത് കേട്ട കമലം പറയുന്നു, ആ ശരിയാണ്, ഹോംവർക്ക് തരുന്ന സാറന്മാരുടെ മൂട്ടിൽ പാടക്കം വെച്ച് പൊട്ടിക്കാനും അച്ഛനമ്മമാരെ വിളിച്ച് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറയുന്ന സാറന്മാരെ ഏറെ പഴക്കം എറിയാനും ആശാൻ ബെസ്റ്റാണ്. അല്ല, എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണേ. ഇത് കേട്ടപ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ കമലനെ നോക്കുന്നുണ്ട്. ഈ സമയം വിഷ്ണു സ്കൂളിലെത്തിക്കഴിഞ്ഞു. കമലനും വിഷ്ണുവും പപ്പിമോളും കാറിൽ നിന്നും ഇറങ്ങി. ആ കാഴ്ച ശാലിനി കണ്ടു. ഒന്നും മിണ്ടാതെ കാറിൽ നിന്നും ഇറങ്ങി പപ്പി ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, പപ്പി ഡി ഉമ്മ തന്നില്ല, ബായ് പറഞ്ഞില്ല, ഒന്നും പറയാതെ എങ്ങോട്ടായി പോകുന്നത്? ഞാൻ പിണക്കത്തിലാണെന്ന് പപ്പി പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിക്കുന്നു, പിണക്കത്തിലോ, അതെന്തിന്? ഇന്നലെ രാത്രി ഞാൻ കണ്ടല്ലോ കള്ള കുടിച്ചിട്ട് വരുന്നത്. കുടിക്കുന്നത് ചീത്തയാണെന്ന് അറിയില്ലേ, പിന്നെന്തിനാ കുടിച്ചത്? ചേച്ചിയമ്മയെ കാണാത്ത സങ്കടത്തിലാണോ? ഇതിനിടയിൽ കമലൻ പറയുന്നു, ആശാനെ പെട്ടെന്ന് വാ, ആശാനെ കൈ വിറച്ചിട്ട് പാടില്ല, പോടാ എന്ന് പപ്പി കാണാതെ വിഷ്ണു കമലനോട് പറയുന്നു. ഇതിനിടയിൽ പപ്പി ചോദിക്കുന്നുണ്ട്, മറുപടി പറ. ഈ കമലൻ ഇവനാണ് വിഷ്ണു അച്ഛനെ നിർബന്ധിച്ചുകൊണ്ട് പോയി കുടിച്ചത് ആണോ എന്ന് കമലനോട് ചോദിക്കുകയാണ് പപ്പി. കമലൻ പറയുന്നു, അതെ മോളെ, ഞാനാ. മോളുടെ വിഷ്ണു അച്ഛനെ കൈയും കാലും കെട്ടിയിട്ട് ബാറിലേക്ക് കൊണ്ടുപോയിട്ട് മൂക്കടച്ച് പിടിച്ച് വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. ഞാനാണ് കുറ്റക്കാരൻ. ആണോ, അപ്പോൾ ശിക്ഷയുണ്ടല്ലോ എന്ന് പപ്പി പറയുന്നു. ഏ, ശിക്ഷയോ എന്ന് കമലൻ ചോദിക്കുന്നു. തെറ്റ് ചെയ്താലേ പണിഷ്മെൻ്റ് ഉണ്ടാകും. മോളെ, ഞാൻ ചുമ്മാതെ പറഞ്ഞതാ, ഞാൻ ആശാനെ കെട്ടിയിട്ട് കുടിപ്പിച്ചില്ല. കള്ളം പറയുന്നു, പണിഷ്മെൻ്റ് ഉണ്ടെന്ന് വീണ്ടും പപ്പി പറയുന്നു. പണിഷ്മെൻ്റ് ഉണ്ടെന്ന് വിഷ്ണുവും. ശരി, എന്താ പണിഷ്മെൻ്റ് എന്ന് കമലൻ ചോദിച്ചപ്പോൾ ഏത്തിടണോ എന്ന് പപ്പി പറയുന്നു. ഏത്തുമല്ല, ഇട്ട് കളയാം. ചുമ്മാ ഒരു ഏത്തിട്ട് കാണിക്കുകയാണ് കമലൻ. പോരാ എന്ന് പപ്പി പറയുന്നു. ഒന്നല്ല, 100 വെട്ടം ഇടണോ എന്ന് പപ്പി പറഞ്ഞു. ഇത് കേട്ട് 100 വെട്ടോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പോവുകയാണ് കമലൻ. ഇത് കണ്ടിട്ട് വിഷ്ണു ചിരിച്ചു. എടാ, അവൾക്ക് 100 വരെ അറിയുമോ? 100 അല്ലേ ഉള്ളൂ, അത് ചെയ്യുന്നത് വിഷ്ണു കമലനോട് പറയുന്നു. എന്താ പപ്പി പ്രശ്നം എന്ന് പറഞ്ഞ് പപ്പിയുടെ ഫ്രണ്ട് അവിടേക്ക് വന്നപ്പോൾ പപ്പി ആ പയ്യനോട് പറയുന്നു, കള്ള കുടിയനെന്ന്. കള്ള കുടിക്ക് മാത്രമല്ല, എൻ്റെ വല്യച്ഛനെയും കള്ള കുടിപ്പിച്ചു. ഞാൻ ഏത്തരണത് പറഞ്ഞിട്ടേ ഇടുന്നില്ല. ഇത് കേട്ട് ആ പയ്യൻ പറയുന്നുണ്ട്, ഇത് ഞാൻ കൈകാര്യം ചെയ്യാം. ഏ മിസ്റ്റർ, നിങ്ങൾ ഏത്തിടണം 100 തവണ.
ഡാ പിള്ളേരുടെ തല്ലു വാങ്ങിച്ചു കൂട്ടാറേ ചെയ്തോ ചെയ്തോ എന്ന് വിഷ്ണു കമലനോട് പറയുന്നു. ഇതെല്ലാം ശാലിനി കാണുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് കമലൻ ഏത്തവിടുന്നു. കമലൻ ഏത്തവിടുമ്പോൾ പപ്പിമോളും ആ പയ്യനും കൂടി എണ്ണുകയാണ്. അവസാനം 100 വരെ ഏത്തവിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് കമലൻ. എല്ലാം കഴിഞ്ഞ ശേഷം വിഷ്ണു പപ്പിയോട് ചോദിക്കുന്നുണ്ട്, അതേ പിണക്കം മാറിയോ എന്ന്. ഇല്ല എന്ന് പപ്പി. പിന്നെ ഞാനും ഏത്തുവിടണോ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു, എൻ്റെ വിഷ്ണു അച്ഛൻ ഏത്തുവിടണ്ട കേട്ടോ. വിഷ്ണു അച്ഛൻ സത്യം ചെയ്താൽ മതി, കുടിക്കില്ലെന്ന്. സത്യം ചെയ്യുന്ന വാശി പിടിക്കുകയാണ് പപ്പിമോള്. വിഷ്ണു ആണെങ്കിൽ മടിച്ചു നിൽക്കുന്നു. പിന്നെ ഈ നിർബന്ധിക്കുകയാണ് സത്യം ചെയ്യാൻ. വിഷ്ണു സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ ആ കയ്യിൽ പപ്പി പിടിച്ചു. അവിടെയല്ല ഇവിടെ എന്ന് പറഞ്ഞ് പപ്പിയുടെ തലയിൽ കൈ വയ്ക്കുകയാണ് വിഷ്ണുവിൻ്റെ. പറയെ കുടിക്കില്ലെന്ന് എന്ന് ദേഷ്യത്തോടെ പപ്പിമോള് പറയുന്നു. എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് വിഷ്ണു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.